ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണിത്. നമുക്കറിയാം നമ്മുടെ എല്ലാവരും വീട്ടിലും റവ ഉണ്ടാവും. റവ വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണിത്. പെട്ടെന്ന് നമുക്ക് ഓവനോ ഒന്നും ഇതിനാവശ്യമില്ല. പെട്ടെന്ന് 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഉള്ള ഒരു മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 125 മില്ലി ഉള്ള ഒരു മെഷറിംഗ് കപ്പാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മെഷറിംഗ് കപ്പ് ഇതനുസരിച്ചിട്ട് 2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കുക. സെയിം കപ്പ് തന്നെ ആയിരിക്കണം നമ്മൾ എല്ലാം എടുക്കുന്നത്. 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം തണുപ്പുള്ള പാല് ചേർത്ത് കൊടുക്കരുത്. ഇനി ഞാൻ അതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കരുത്. ഇനി ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നിങ്ങളുടെ അടുത്ത് ബട്ടറോ ഗീയോ ഉണ്ടെങ്കിൽ അത് 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരണം. അങ്ങനെ ഞാനിത് 1 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ തന്നെ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പാൽ ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുണ്ട് ബാറ്റർ. അപ്പോൾ ഇതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരണം. നമ്മുടെ ഇതാ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമ്മുടെ ബാറ്റർ ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇതേപോലെ വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണുണ്ടോ ഇതേപോലെ മിക്സ് ആക്കി കൊടുക്കാം. 1-5 മിനിറ്റ് വരെ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇതിനൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. തേർട്ടി മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഇതാ റവ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നും കൂടി ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിലപ്പോൾ ഇത് ഈ ബാറ്റർ ഒന്ന് തിക്കായിട്ടുണ്ടാവും. തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വാം വാട്ടറും ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളമോ അല്ലെങ്കിൽ നോർമൽ വെള്ളമോ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ചെറു ചൂടാക്കിയിട്ടുള്ള വെള്ളമായിരിക്കണം വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാണ്ട് നിന്നത് കൂടുതൽ ബാറ്ററി ലൂസ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. വിസ്കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കാരണം ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മുടെ ദാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ ആവശ്യമുള്ളത്. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുത്തതാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളടുത്ത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ എ ഫോർ ഷീറ്റിൻ്റെ വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ബട്ടർ ഞാൻ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പഴയ ഒരു നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്താണോ തവയാണോ ഉള്ളത് അതെടുക്കാം. പഴയതാണ് ഏറ്റവും കൂടി നല്ലത്. കുറച്ച് പുതിയതാണെങ്കിൽ അത് പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഏറ്റവും പഴയുള്ള തവയോ നമ്മുടെ അടുത്തുള്ള പഴയ ഫ്രൈ ഫാനോ അതേപോലെ തവയോ എടുത്താൽ മതി. എന്നിട്ട് ഒരു 10 മിനിറ്റ് വരെ ഇതേപോലെ ചൂടാവാൻ വെക്കണം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ചൂടാക്കി എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ സോസ് പാൻ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതേപോലത്തെ ലിഡ് എടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ ആ സൈഡ് എയർ പോകുന്ന സൈഡ് നമുക്ക് ഒരു പേപ്പർ കൊണ്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്തെടുക്കരുത്. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇതിന് മുട്ടയോ അതേപോലെ മൈദയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ 30 മിനിറ്റിന് ശേഷം ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കണം. ഇതേപോലെ ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. അങ്ങനെ ചൂടാറിയപ്പോൾ ഇതാ ബട്ടർ പേപ്പർ ഞാനിതാ കേക്ക് മാറ്റാണ്. കേക്ക് ഇതാ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ആകെ 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഓവനില്ലാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണിത്. ഇതിന് നമുക്ക് മുട്ടയോ അതേപോലെ വിപ്പിംഗ് ക്രീമോ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു സ്നാക്സ് ആയിട്ടോ അതേപോലെ കുട്ടികൾക്കൊക്കെ ടിഫിനിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഞാനിവിടെ ന്യൂട്രില്ലൻ്റ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ന്യൂട്രില്ല കുറച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാണാനൊരു ഭംഗിയാണ്, ക്യാമറയുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ് ആണുള്ളതെങ്കിൽ ചോക്ലേറ്റിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. അല്ലെങ്കിലും ഈ കേക്ക് തിന്നാൽ നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മളിതേപോലെ കേക്കൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എനിക്ക് അത്രയ്ക്ക് നന്നായിട്ടൊന്നും ഡെക്കറേഷൻ ചെയ്യാനൊന്നും അറിയില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരൊരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഐഡിയ അതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കേക്കാണ് കണ്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. ഒരു 5 മിനിറ്റിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളത്. കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.